നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന് രഹസ്യ വിഭാഗമുണ്ട് ഇതര സമുദായക്കാരുടെ ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ഈ വിഭാഗം പോപ്പുലർ ഫ്രണ്ടിന് ഐഎസുമായി ബന്ധമുണ്ടെന്നും ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചി എൻ ഐ എ കോടതിയിലാണ് അന്വേഷണ സംഘം ഇക്കാര്യം വെളിപ്പെടുത്തിയത് പി എഫ് ഐ നേതാക്കൾക്ക് കുരുക്കാകുന്ന റിപ്പോർട്ടാണ് എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് കേരളത്തിൽ ഉൾപ്പെടെ കലാപത്തിന് പി എഫ് ഐ കോപ്പ് കൂട്ടി മതസ്പർദ്ധ വളർത്താനും സാധാരണക്കാരെ കലാപത്തിലേക്ക് തള്ളിവിടാനും പ്ലാനിട്ടു പി എഫ്ഐയിലേക്ക് വിദേശത്ത് നിന്ന് പണം ഒഴുകി തുടങ്ങി ഗുരുതര വിവരങ്ങളാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് രഹസ്യ വിഭാഗത്തിലൂടെ ഇതര സമുദായക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന വ്യാപകമായി ഇതര വിഭാഗക്കാരുടെ വിവരശേഖരണം നടത്തുന്നതും പട്ടിക തയ്യാറാക്കുന്നതും സീക്രട്ട് വിങ്ങിനെ ഉപയോഗിച്ചാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തി പി ഓഫീസ് കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെക്കുറിച്ച് അന്വേഷണം തുടരുകയാണെന്നും റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളുടെ പരിശോധനയിൽ പി എഫ് ഐ നേതാക്കളുടെ ഐ എസ് ബന്ധത്തിന് തെളിവുകളുണ്ടെന്നും എൻ ഐ എ കോടതി അറിയിച്ചു രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഫണ്ട് നൽകിയതിലും അന്വേഷണം തുടരുകയാണ് പ്രതികളുടെ റിമാൻഡ് നൂറ്റി എൺപത് ദിവസമായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചു പതിനാല് പ്രതികളുടെ റിമാൻഡാണ് കൊച്ചി എൻ കോടതി നീട്ടിയത് പാലക്കാട് കൊലപാതകത്തിൽ വ്യക്തമായതാണ് ഹിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയുള്ള പി എഫ് ഐയുടെ കൊലപാതക രീതി രാഷ്ട്രീയക്കാർ സമുദായ നേതാക്കൾ തുടങ്ങി പലരുടെയും ഹിറ്റ് ലിസ്റ്റ് പി എഫ് ഐ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഇതുമാത്രമല്ല കേരള പോലീസിലെ പല ഉദ്യോഗസ്ഥരുടെ തടക്കം വിവരങ്ങൾ പി എഫ് ഐക്ക് ചോർത്തി കൊടുത്തിട്ടുമുണ്ട് ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കൊലപാതകം ഒക്കെ ഭീകര ഗ്രൂപ്പുകളുടെ രീതിയാണ് കശ്മീരിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കശ്മീരി പണ്ഡിറ്റുകളെയും സൈന്യത്തിലെ ഒക്കെ കൊലപ്പെടുത്താൻ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ സംഘടനകൾ ലിസ്റ്റ് തയ്യാറാക്കി കൊലപാതകം നടത്തുന്ന രീതി ഐ എസും ഇതേ മോഡലാണ് ഇപ്പോൾ പി എഫ് ഐ ഈ രീതി പിന്തുടരുകയാണെന്നാണ് എൻ ഐ എ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ മുന്നൂറ്റി എൺപതോളം പേരെ വധിക്കാനായി പോപ്പുലർ ഫ്രണ്ട് നോട്ടമിട്ടിരുന്നതായി മുൻപ് വിവരം പുറത്തു വന്നിരുന്നു ശ്രീനിവാസൻ കൊലക്കേസിൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ മലപ്പുറം സ്വദേശി സിറാജുദ്ദീനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന പല വിവരങ്ങളും രേഖകളുമാണ് അന്ന് പോലീസിന് ലഭിച്ചത് അറസ്റ്റിലായ രണ്ട് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റ് സംബന്ധിച്ച വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത് പോപ്പുലർ ഫ്രണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖ് മലപ്പുറം തിരൂർ മേഖലാ നേതാവ് സിറാജുദ്ദീൻ എന്നിവരുടെ പക്കൽ നിന്നാണ് ഹിറ്റ് ലിസ്റ്റ് കണ്ടെടുത്തത് ഇരുവരുടെയും ലാപ്ടോപ്പ് അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ ഹിറ്റ് ലിസ്റ്റിലേക്കുള്ള വഴി തുറന്നത് സിറാജുദ്ദീനിൽ നിന്നും കണ്ടെത്തിയ പട്ടികയിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് പേരുകളാണുള്ളത് പോപ്പുലർ ഫ്രണ്ട് പാലക്കാട് ജില്ലാ സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖിന്റെ ലാപ്ടോപ്പിൽ നിന്നും ലഭിച്ചത് മുന്നൂറ്റി എൺപത് പേരുടെ ചിത്രങ്ങളാണ് ലിസ്റ്റിൽ ഒരു സി എയും ഒരു സിവിൽ പോലീസ് ഓഫീസറും അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു മലപ്പുറത്തെ പന്ത്രണ്ട് ആർ എസ് എസ് ബി ജെ പി നേതാക്കളുടെ പേരും ഫോട്ടോയും സിറാജുദ്ദീൻ്റെ പക്കൽ നിന്ന് കണ്ടെടുത്തിരുന്നു സഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഇയാളുടെ പെൻഡ്രൈവിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഏപ്രിൽ പതിനാറിനാണ് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈർ കൊല ചെയ്യപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപെയായിരുന്നു ഈ സംഭവം